സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. മാർ ആലഞ്ചേരിയുടെ സെക്രട്ടറിയെ ചാരപ്രവർത്തനത്തിന് നിയോഗിച്ചത് ആരെല്ലാം? വ്യാജരേഖയ്ക്ക് പിന്നിൽ ഏതൊക്കെ മിത്രാന്മാർ? ഈ അന്വേഷണം സഭയിൽ ആരംഭിക്കും മുമ്പ് പോലീസും പൊതുസമൂഹവും ചോദിക്കുന്നു. സീറോ മലബാർ സഭയിൽ വൈദികർക്ക് വിവിധ ചുമതലകളുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷം വൈദികരും ഇടവക സേവനത്തിലായിരിക്കും. സ്ഥാപനങ്ങളിൽ, വിവിധ പ്രസ്ഥാനങ്ങളിൽ സേവനം ചെയ്യുവാൻ ചിലരെ നിയോഗിക്കാറുണ്ട്. അത് അവരുടെ കഴിവും താല്പര്യവും നോക്കിയാണ്. വൈദികർ എവിടെയായിരുന്നാലും വിശ്വസ്തർ ആയിരിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നു. ഇടവക വൈദികർ മെത്രാന്റെ പകരക്കാർ ആണ്. രൂപത നിർദ്ദേശിക്കാത്ത യാതൊരു കാര്യങ്ങളും നടപ്പിലാക്കുവാൻ വികാരിമാർക്ക് അധികാരമില്ല. വിശ്വസ്തരും കഴിവും താല്പര്യവും ഉള്ളവരെയാണ് കൂരിയ ടീമിലും പ്രധാന പദവികളിലും നിയോഗിക്കുക. എന്നാൽ മെത്രാന്റെ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്താറുണ്ട്. സ്വഭാവ വിശുദ്ധി, കൃത്യനിഷ്ഠ, സത്യസന്ധത, അധികാരികളോടുള്ള വിധേയത്വം, വിശുദ്ധ ജീവിതം, സഭാവിഷയങ്ങളിൽ ഉള്ള കഴിവും താല്പര്യവും എന്നിവയെല്ലാം പരിഗണിക്കാറുണ്ട്. രൂപത അധ്യക്ഷൻ തന്റെ സെക്രട്ടറിയെ നിയമിക്കും മുൻപ് അഭിമുഖം നടത്തിയും വിവിധ വ്യക്തികളുമായി ആശയവിനിമയം നടത്തിയുമാണ് യോഗ്യനായ സെക്രട്ടറി അച്ഛനെ കണ്ടെത്തുക. സെക്രട്ടറി അച്ഛനായി നിയമിക്കുന്ന അച്ഛൻ നിഴൽ പോലെ മെത്രാനെ പിന്തുടരും. പിതാവിന്റെ കുടുംബത്തിൽ നല്ലൊരു മകന്റെ റോൾ ഈ സെക്രട്ടറി നിർവഹിക്കും. പലപ്പോഴും മെത്രാപോലിത്തായുടെ മെത്രാന്റെ പരിപാടികൾ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കും സെക്രട്ടറി അച്ഛനായിരിക്കും. കേരളത്തിലെ ഭൂരിപക്ഷം മെത്രാന്മാരും മുമ്പ് ഏതെങ്കിലും മെത്രാന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ചാൻസലർ പദവി അലങ്കരിച്ചവരാണ്. അത് പഴയ തലമുറ. ഇപ്പോൾ ആരാണ് നിയമം നടത്തുന്നത്? എല്ലാ രൂപതകളിലും മെത്രാൻ നേരിട്ടാണ് സെക്രട്ടറി അച്ഛനെ കണ്ടെത്തി നിയമിക്കുന്നത്. എറണാകുളം അങ്കമാലി രൂപതയിലെ കർദ്ദിനാളിന്റെ സെക്രട്ടറിയെ വ്യാജരേഖാ കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് സഭാ നേതൃത്വവും പോലീസും പൊതുസമൂഹവും അന്വേഷിക്കുന്നു. അപ്പോൾ സഭാവൃത്തങ്ങളെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. താപസവൈദ്യനായ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എല്ലാ മെത്രാന്മാരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു. തന്റെ സഹപ്രവർത്തകരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് കരുതുന്ന അദ്ദേഹം അധികാരികളെ മാനിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുന്ന ശൈലിയും ഇല്ല. അതിരൂപതയിലെ എല്ലാ വൈദികരും തനിക്ക് സ്വന്തവും വിശ്വസ്തരും എന്ന് അഭിമാനത്തോടെ അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് അനാവശ്യമായി ഒരു കാര്യത്തിലും നേരിട്ട് ഇടപെടുന്ന പതിവും മാർ ആലഞ്ചേരിക്കില്ലെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്ന സഹപ്രവർത്തകർ അഭിമാനത്തോടെ പറയാറുണ്ട്. ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി, അതിരൂപത അസംബ്ലി, സിനഡ്, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ, സഭയുടെ പ്രധാന യോഗങ്ങൾ, ഇവിടെയെല്ലാം കർദ്ദിനാൾ ഓപ്പൺ ഫോറം അനുവദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, സഭയുടെ നയങ്ങൾ എന്നിവയെ വിമർശിക്കുവാനും വിലയിരുത്തുവാനും അദ്ദേഹം സമയം അനുവദിക്കാറുണ്ട്. മണിയടിക്കാൻ ശ്രമിക്കുന്നവരെ പരസ്യമായി ശാസിക്കുന്ന രീതിയും അദ്ദേഹത്തിന്റേതാണ്. സൂപ്പ് കുടിച്ച് സുഖമായി ഉറങ്ങാനുള്ള വേദിയല്ല സഭയുടെ ആലോചനാ യോഗങ്ങൾ എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നിട്ടും എറണാകുളം അതിരൂപതയിൽ എന്ത് സംഭവിച്ചു? അൽമായർ അടക്കം ആർക്കും മാർ ആലഞ്ചേരിയെ നേരിട്ട് വിളിക്കാം. ഏത് സമയത്തും നേരിട്ട് കാണുവാൻ കഴിയും. എത്ര അടുപ്പമുള്ള മെത്രാൻ ആയാലും പൊതുസമൂഹത്തിൽ നിന്നോ വിശ്വാസികളിൽ നിന്നോ പരാതി ലഭിച്ചാൽ അത് സഭയുടെ രേഖയിൽ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തും. ഉചിതമായ നടപടികൾക്ക് ശുപാർശ ചെയ്യാനും നേരിട്ട് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇത് അനീതി ചെയ്യുന്ന പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന്, വൈദികർ ഇടവകകളിൽ നിന്ന് യാത്രയയപ്പ് നൽകുമ്പോൾ ഇനോവയും കാറും ബൈക്കും സമ്മാനമായി നൽകുന്ന പ്രവണത അവസാനിപ്പിച്ചത് മാർ ആലഞ്ചേരിയാണ്. പ്രസ്തുത നിർദ്ദേശത്തിന് ശേഷവും ഈ പ്രവണത തുടർന്നപ്പോൾ സമ്മാനമായി മേടിച്ച വാഹനങ്ങൾ തിരിച്ച് കൊടുപ്പിച്ചതുൾപ്പെടെ പലതും ആലഞ്ചേരിയോട് ചില വൈദികർക്ക് അകൽച്ചയ്ക്ക് കാരണമായി. ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു തക്കരയിൽ മെത്രാനായി മാതൃകാ ജീവിതം നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹം സഭയുടെ അമരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എറണാകുളം അതിരൂപതയിൽ വന്നപ്പോൾ മുതൽ മുൻവിധിയോടെ അദ്ദേഹത്തെ ചിലർ കണ്ടുതുടങ്ങി. കാർക്കശ സ്വഭാവക്കാരനായ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാനും കുറ്റപ്പെടുത്തുവാനും അരമനയിൽ തമ്പടിച്ചിരുന്ന ഒരു കൂട്ടം നിശ്ചയിച്ചു. അവരുടെ വിജയമാണ് ഭൂമി വിവാദത്തിലൂടെ അദ്ദേഹത്തെയും സഭയെയും അപമാനിക്കുവാൻ ശ്രമിച്ചതിലൂടെ കണ്ടത്. വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കാത്ത കർദ്ദിനാൾ തന്റെ എല്ലാ അധികാരങ്ങളും സ്നേഹത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചു. എറണാകുളം കൂരിയയ്ക്ക് അടിയറവ് വെച്ചു. ചോദിച്ചവരോട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിരൂപതയിലെ ഫിനാൻഷ്യൽ കൗൺസിൽ, ആലോചനാ സംഘം, വൈദിക സമിതി, പാസ്റ്ററൽ കൗൺസിൽ,
തുടങ്ങിയ സമിതികളിൽ എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തയായ മേജർ ആർച്ച് ബിഷപ്പിന്റെ നോമിനേഷൻ മുഴുവൻ നടത്തിയത് ഒരു സഹായമെത്രാൻ ആയിരുന്നു. ഇപ്പോൾ സസ്പെൻഷനിൽ തുടരുന്നതിൽ സീനിയർ ആയ അദ്ദേഹം കർദിനാലിനോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വന്തമായി നിരവധി പ്രസ്ഥാനങ്ങൾ അദ്ദേഹം നേരിട്ട് നടത്തുന്നു. അതിൽ വിദേശ സഹായം കൈപ്പറ്റുന്നവയും ഉണ്ട്. അദ്ദേഹം അധികാരം കൈയടക്കി. വൈദികരുടെ വഴിവിട്ട ജീവിതത്തിന് പിന്തുണ നൽകിയപ്പോൾ അവർക്ക് അദ്ദേഹം പ്രിയങ്കരനായി മാറി. അതിരൂപതയിലെ വൈദികരുടെ നിയമനം നടത്തുന്നതിൽ ഈ സഹായമെത്രാൻ നേരിട്ട് തീരുമാനമെടുത്തു. അതിന് ശുപാർശ ചെയ്യേണ്ട സമിതിയും ഇദ്ദേഹം തന്നെ കണ്ടെത്തി. കഴിവും പ്രാപ്തിയും നോക്കാതെ നടന്ന നിയമനങ്ങളിൽ അതൃപ്തരായ വൈദികരോടും വിശ്വാസികളോടും അതൊക്കെ കർദിനാൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു. തുതിക്കുവാൻ ഒരു സംഘം തന്നെ അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. അതിൽ മാധ്യമ പ്രവർത്തകർ, സമർപ്പിതർ, അഭിഭാഷകർ, സഭാ ജീവനക്കാർ എല്ലാമുണ്ട്. സ്വന്തമായി സെക്രട്ടറി അച്ഛനെ പോലും നിയമിക്കുവാൻ അനുവാദം ഇല്ലാത്ത അവസ്ഥയിൽ കർദിനാൾ തുടർന്നു, എറണാകുളം അതിരൂപതയിലെ എല്ലാ വൈദികരും എനിക്ക് ഒരുപോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. ചില നിയമനം ആപത്തു വരുത്തുമെന്ന് കൂര്യായിൽ പ്രവർത്തിച്ച് പരിചയം ഉള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോഴും രഹസ്യ അജണ്ടകൾ ഇല്ലാത്ത അദ്ദേഹം സെക്രട്ടറി നിയമനത്തിൽ കുഴപ്പം കണ്ടില്ല. സമ്മാനം, പ്രലോഭനം എന്നിവ നൽകി പ്രീതി പിടിച്ചു പറ്റുന്ന ശൈലിയും ഈ കർദിനാൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ചതിക്കുവാൻ എളുപ്പമായി. നിയമിച്ച സഹായമെത്രാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവകളായിരുന്നു സെക്രട്ടറി അച്ഛന്മാർ. അധികാരം പ്രയോഗിക്കുന്ന സഹായമെത്രാൻ വിചാരിച്ചാൽ മാത്രമേ തന്റെ ഉപരിപഠനം ഭാവി എന്ന് മനസ്സിലാക്കിയ സെക്രട്ടറി അച്ഛന്മാർ കൂറു പുലർത്തിയത് വിഭാഗീയ ചിന്താഗതി പുലർത്തുന്നവർക്ക് ഒപ്പമായിരുന്നു. പല നല്ല പരിപാടികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കർദിനാളിനെ അകറ്റുവാൻ ശ്രദ്ധിച്ചു. എല്ലാ നിയന്ത്രണങ്ങളും വിമത ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിൽ ആയിരുന്നു. കർദിനാൾമാർ വർക്കി വിധേയത്തിലും ഈ അവസ്ഥയുടെ ചെറിയ പതിപ്പ് നേരിടേണ്ടി വന്നു. അദ്ദേഹം അന്നത്തെ സഭാവക്താവിന്റെ പിന്തുണ നേടിയാണ് ഒരുവിധം കാര്യങ്ങൾ ചെയ്തത്. മാർ ആലഞ്ചേരി വക്താവിനെ മാറ്റിയതും അദ്ദേഹത്തെ മലയാളം സത്യദീപത്തിന്റെ പത്രാധിപർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും കൂടുതൽ വിനയായി. മാധ്യമ ബന്ധങ്ങൾ നന്നായുള്ള മുൻ വക്താവ് കളത്തിൽ ഇറങ്ങി കളി തുടങ്ങിയപ്പോൾ വിമത പ്രവർത്തനം ഊർജിതമായി. സെക്രട്ടറി അച്ഛന്മാർ വഴി എത്ര ശ്രമിച്ചിട്ടും ഒരു കുറവും കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ മെഡിക്കൽ കോളേജ്, കാക്കനാട് ഭൂമി വിൽപ്പന തുടങ്ങിയ വിഷയങ്ങളുമായി രംഗത്തു വന്നു. മുൻ വക്താവ്, മുൻ സെക്രട്ടറി അച്ഛന്മാർ, കൂരിയായിലെ വൈദികർ ഒരുപോലെ കർദിനാളിനെതിരെ രംഗത്തു വന്നപ്പോൾ പ്രളയം വന്ന അവസ്ഥയിൽ ആയി വൈദികർ. മാധ്യമങ്ങൾ ഒരുപോലെ വിശ്വസിച്ചു. വഞ്ചിക്കപ്പെട്ട ഇക്കൂട്ടർ അസത്യങ്ങൾ വിശ്വസിച്ചു, അത് പ്രചരിപ്പിച്ചു. വത്തിക്കാൻ അന്വേഷണ കമ്മീഷൻ ഭൂമി വിവാദത്തിലെ പൊള്ളത്തരങ്ങൾ കൃത്യമായ രേഖകൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ വിമതപക്ഷം പരാജയപ്പെട്ടു. അട്ടിമറി ശ്രമം, ഗൂഢാലോചനകൾ, സസ്പെൻഡ് ചെയ്യപ്പെട്ട മെത്രാന്മാർ, വിമതപക്ഷത്തിന്റെ തണലിൽ നടന്ന പ്രകടനം, കോലം കത്തിക്കൽ, കേസുകൾ എല്ലാം വത്തിക്കാൻ അത്ഭുതത്തോടെ അതിശയത്തോടെ കണ്ടു. വിളകൾക്കിടയിലെ കളകൾ അതിശക്തമാണെന്ന് മനസ്സിലാക്കിയ പൗരസ്ത്യ തിരുസംഘം നടപടികൾ ആരംഭിച്ചു. കർദിനാളിന്റെ സെക്രട്ടറി നിർദ്ദേശിച്ചതിനാൽ രേഖകൾ നിർമ്മിച്ച് നൽകിയെന്ന് ജയിലിൽ കഴിയുന്ന ഒരു വിശ്വാസി പറഞ്ഞതായി പോലീസിനെ ഉദ്ധരിച്ച് പത്രങ്ങൾ പറയുമ്പോൾ സമൂഹം ഭയപ്പെടുന്നു. ഈ സെക്രട്ടറിയെ കൊണ്ട് ചാരപ്പണി ചെയ്തത് ആരെല്ലാം, ആർക്കുവേണ്ടി? ഈ സെക്രട്ടറി കർദിനാളിന്റെ ഒപ്പം സഭയുടെ ലെറ്റർപാടും രേഖകളും ദുരുപയോഗിച്ചോ? ഇതാണ് ഇപ്പോൾ സഭാ നേതൃത്വം അന്വേഷിക്കുന്നത്. സെക്രട്ടറി അച്ഛനെ നിയമിച്ചത് സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഉന്നത കേന്ദ്രങ്ങൾ നിരീക്ഷണത്തിൽ ആണ്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.